നമസ്കാരം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 71 പിറന്നാളാഘോഷങ്ങളുടെ ഭാഗമായുള്ള സേവാ സമർപ്പണ അഭിയാന്റെ കോതമംഗലം നിയോജക മണ്ഡലതല പരിപാടിയുടെ സമാപന സമ്മേളനം ബിജെപി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ നിർവഹിക്കുന്നതിന്റെ വിശദമായ വാർത്തകളും ദൃശ്യങ്ങളുമായി ലൈവ് കൊച്ചി കോതമംഗലം റിപ്പോർട്ടർ ഷിയാസ്. ദാരിദ്ര്യത്തിന് മുകളിൽ കൊടുക്കുന്നവരുടെ അരിയുടെ 90% സബ്സിഡിയും കേന്ദ്രം കൊടുക്കുന്നത് പിന്നെന്തിനവരെ പിണറായിന്റെ സഞ്ചി ഞങ്ങൾ അനുവദിക്കില്ല കേന്ദ്രം കൊടുക്കുന്ന അരിക്ക് മോദിയുടെ ചിത്രം വെച്ച സഞ്ചി തന്നെ വേണമെന്ന് ശക്തമായിട്ടുള്ള ഇടപെടൽ ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് എല്ലാ കള്ളപ്രചരണങ്ങളിലൂടെ. ഇന്നലെ വാട്സപ്പിൽ കേട്ടു ഒരു മഹിളാ അസോസിയേഷന്റെ നേതാവ് പ്രസംഗിക്കുന്നു, അല്ല കുടുംബശ്രീയിലെ സ്ത്രീകൾക്കുള്ള ഒരു ക്ലാസ്. എന്നിട്ട് പറയാ ഒരു ദേശാഭിമാനി പത്രം എടുക്കണം 2650 rupees ഫ്രീ ആയിട്ട് കൊടുക്കണം. എന്നിട്ട് ആ പെണ്ണുങ്ങൾ പറയാണ് എന്താ പറയുന്നത്, 100,000 rupees നമ്മുടെ കുടുംബശ്രീക്ക് ലോൺ തന്നില്ലേ, പിണറായിന്റെ തറവാട്ടം കൊടുത്തതാണോ? 100,000 rupees ലോൺ കുടുംബശ്രീയിലെ അമ്മമാർക്ക് നരേന്ദ്രമോദി സർക്കാരിന്റെ കോവിഡ് പാക്കേജിന്റെ ഭാഗമായിട്ടുള്ളതാണ്. ഇവിടെ കുടുംബശ്രീ വഴി കൊടുക്കുന്ന ആനുകൂല്യം, കൃഷിഭവൻ വഴി കൊടുക്കുന്ന ആനുകൂല്യം, പശു വളർത്തുന്നവർക്ക് കൊടുക്കുന്ന ആനുകൂല്യം, ക്ഷീര കർഷകർക്ക് കൊടുക്കുന്ന ആനുകൂല്യം, സഹകരണ ബാങ്കുകൾ വഴി നൽകുന്ന ആനുകൂല്യം, ഇതെല്ലാം നരേന്ദ്രമോദി സർക്കാരിന്റെ 2,00,000 crore rupees ആത്മനിർഭർ പാക്കേജിന്റെ ഭാഗമായിട്ടുള്ളതാണ്. എന്നിട്ട് അത് എടുത്തിട്ട് 30 rupees കൊടുക്കുകയാണ്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല, ഈ വ്യത്യാസം ഈ നാട്ടിലെ ജനങ്ങൾ തിരിച്ചറിയണമെന്നാണ്. പരിശോധിക്കുമ്പോൾ നമ്മൾ ആരാധ്യനായിട്ടുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി, നരേന്ദ്ര ദാമോദര ദാസ് മോദിജി നൽകിയ പദ്ധതികളുടെ എണ്ണം 390 മേളിലേക്ക് കടന്നിരിക്കുന്ന ഒരു സ്ഥിതി വിശേഷം വന്നിരിക്കുകയാണ്. നമ്മുടെ ഭരണ നേട്ടങ്ങൾ ഇന്ന് 7 വർഷക്കാലമായിട്ട് മുന്നോട്ട് പോകുകയാണ്. ഏതെല്ലാം ഭരണ നേട്ടങ്ങളാണ് എണ്ണി എണ്ണി പറയുവാൻ നമുക്ക് കഴിയുക, അവിടെയാണ് ഈ ഭരണ നേട്ടത്തിന്റെ 20 ദിവസത്തെ ആഘോഷവും. അതുപോലെ തന്നെ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 20 വർഷക്കാലത്തിന്റെ ഭരണ നേട്ടത്തിന്റെ മുഖ്യമന്ത്രി എന്ന നിലയിലും പ്രധാനമന്ത്രി എന്ന നിലയിലും അദ്ദേഹം നടപ്പിലാക്കിയ ഭരണ നേട്ടങ്ങളുടെ ആഘോഷമായിട്ട് നാം ഇന്ന് അത് ആചരിക്കപ്പെടുന്നത്. അവിടെയാണ് ഇതിന്റെ പ്രത്യേകത, അവിടെയാണ് ഇതിന്റെ വിജയം. ഏതൊക്കെ തലത്തിലായിരുന്നു നാം മുന്നോട്ട് പോയത് നാം ഒന്ന് കാണണ്ടേ? ഈ രാജ്യം നേരിട്ട വെല്ലുവിളികൾ ഏതൊക്കെയായിരുന്നു? 2014 നാം വെല്ലുവിളികളെ നേരിട്ടുവെങ്കിൽ പട്ടിണിപ്പാവങ്ങളെ പട്ടിണി മാറ്റുവാനുള്ള വെല്ലുവിളിയായിരുന്നു അന്ന് ഇന്ത്യൻ പ്രധാനമന്ത്രിയായിട്ട് നരേന്ദ്രമോദി അധികാരത്തിൽ വരുമ്പോൾ നേരിട്ടത്. കോതമംഗലത്തെ വാർത്തകളും വിശേഷങ്ങളും അവസാനിക്കുന്നില്ല, മറ്റൊരു വാർത്തയുമായി കാണും വരെ നന്ദി, നമസ്കാരം.